ആനന്ദകരമാണല്ലേ. പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും കരോൾ ഗാനങ്ങളും അങ്ങനെ മനസ്സിന് ഒരുപാട് ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു കാലഘട്ടമല്ലേ. ആ ശരിയാ, ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇന്ന് ഈ ക്രിസ്മസ് ദിനങ്ങൾ ഇത്ര സന്തോഷകരമെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുൻപ് ദേവപുത്രൻ ഈ ലോകത്തിൽ വന്നപ്പോൾ അന്നത്തെ സന്തോഷം എന്തായിരുന്നിരിക്കണം. തീർച്ചയായും രക്ഷകന്റെ ആഗമനത്തിന്റെ അടയാളമായി വിണ്ണിലുദിച്ച നക്ഷത്രത്തിന്റെ വെൺശോഭയും ദേവദൂതന്റെ സന്ദേശത്തിന്റെ അലയടികളും അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വവും ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനവും ആശംസിച്ച മാലാഖവൃന്ദത്തിന്റെ ഗ്ലോറിയ ഗീതങ്ങളും തങ്ങൾക്കായി പിറന്ന രക്ഷകനെ കാണാൻ ഓടിയണഞ്ഞ് അവനെ ആരാധിക്കുന്ന ആട്ടിടയരും, ഇത്ര മനോഹരമായ കാഴ്ച. ഈ മഹാസംഭവങ്ങൾക്കൊക്കെ നിശബ്ദനായി സാക്ഷ്യം വഹിച്ച ഒരാൾ മാത്രമല്ലേ ഉള്ളൂ, ദേവപുത്രന്റെ വളർത്തുപിതാവായി ദൈവം നിയോഗിച്ച വിശുദ്ധ ഔസേപിതാവ്. ഔസേപിതാവ് എത്ര ഭാഗ്യവാനാണ്, ലോകത്തിന്റെ രക്ഷകനായി അവതരിച്ച ദേവകുമാരനെ ആദ്യമായി കരങ്ങളിലെടുത്ത് അവനെ യേശു എന്ന് പേര് ചൊല്ലി വിളിക്കാൻ സ്വർഗം തെരഞ്ഞെടുത്തില്ലേ. ശരിയാണ്, ഈ ആനന്ദത്തിന് മുമ്പ് ജോസഫ് കടന്നുപോയ ചില കനൽ വഴികളും കൂടിയുണ്ട്, അതും നാം മനസ്സിലാക്കണം. അതെ, താനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന സ്ത്രീ തങ്ങൾ സഹവസിക്കും മുൻപ് ഗർഭിണിയാവുക, അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക, എന്നാൽ അവളെ ഭാര്യയായി സ്വീകരിക്കാൻ സ്വപ്നത്തിൽ സന്ദേശം ലഭിക്കുക, ഒടുവിൽ ബെത്ലഹേം യാത്രയിൽ ഭാര്യയ്ക്ക് പ്രസവ സമയമെടുത്തപ്പോൾ അടയ്ക്കപ്പെട്ട സത്രവാതിലുകൾക്ക് മുൻപിൽ നിശബ്ദനായി നിസ്സഹായനായി നിൽക്കുന്ന വിശുദ്ധ ജോസഫ്, ഈ ക്ലേശങ്ങളെല്ലാം ആർക്ക് വിവരിക്കാനാകും. അവസാനം ആ കാലികളുടെ സംഗീതമായ ഗുഹ അവർക്ക് അഭയമായി ലഭിച്ചപ്പോൾ ജോസഫ് വളരെ സന്തോഷിച്ചു കാണും, ദൈവത്തെ സ്തുതിച്ചു കാണും. നമ്മൾ സംസാരിച്ച് ഒരുപാട് വൈകിപ്പോയി, വരൂ നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം. തീർച്ചയായും, പക്ഷേ അതിനു മുൻപ് ആ പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിൽ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന വിശുദ്ധ ഔസേപിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് ഭംഗിയുള്ള ആകർഷകമായ പുൽക്കൂടുകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞേക്കാം, എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുൽക്കൂട് ഉണ്ടാക്കാൻ, അവിടെ രക്ഷകന് ഒരു സ്ഥലമൊരുക്കാൻ നാമം വിശുദ്ധ ഔസേപിതാവിനെ പോലെ ഒരുപാട് ത്യാഗങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. 1000 പുൽക്കൂടുകളിൽ രക്ഷകൻ പിറന്നാലും നമ്മുടെ ഹൃദയത്തിൽ അവന് സ്ഥാനമില്ലെങ്കിൽ ഈ പുൽക്കൂടുകളും ക്രിസ്മസും വെറും ആഘോഷം മാത്രമാകും, അത് അർത്ഥശൂന്യമായി മാറില്ലേ. ശരിയാ, വരൂ നമുക്ക് കുറച്ച് സമയം ക്രിസ്തീയ ഔസേപിതാവിനോട് പ്രാർത്ഥിക്കാം. രക്ഷകന്റെ പാലകനായി സ്വർഗം തിരഞ്ഞെടുത്ത വിശുദ്ധ ഔസേപിതാവേ, രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ട ഹൃദയ നൈർമല്യതയും എളിമയും ഞങ്ങളുടെ ഹൃദയങ്ങളിലും നിറയ്ക്കണമേ. ആമേൻ. നീതിമാനായ താതാ മാർയോസേ പുണ്യ താതാ മാനവരാദരവാൾ കീർത്തിക്കും പുണ്യ താതാ ചൂതിപ്പോർക്കെന്തും നൽകി ആശകൾ തീർത്തിയിടുന്ന ഈശോതൻ സ്നേഹദാതാ കാരുണ്യമേകിടണേ നീതിമാനായ താതാ മാർയോസേ പുണ്യ താതാ മാനവരാദരവാൾ കീർത്തിക്കും പുണ്യ താതാ.